ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിഡ് ലൺ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഡിന്നറിനും കൂടെ പറ്റിയ ഒരു കിഡ് ലൺ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി പാലക് ചിരിയാണ് കേട്ടോ ഇത്. അത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളിതുപോലെ ഒരു ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഗ്രീൻ പീസ് ഞാൻ മുളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സോക്ക് ചെയ്ത് മുളപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഒരു ബൗൾ ഇതുപോലെ ഞാൻ ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. വളരെ ഹെൽത്തിയാണ്, പച്ചപ്പട്ടാണ് നമ്മളിതുപോലെ സോക്ക് ചെയ്ത് മുളപ്പിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് കേട്ടോ. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രണ്ട് പല വെളുത്തുള്ളി, അതുപോലെ തന്നെ ചെറിയ ക്വാണ്ടിറ്റി അളവിൽ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളകും കൂടെ ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു നല്ലൊരു ഫ്ലേവറും അതുപോലെ തന്നെ ഇച്ചിരി എരിവിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടി ഇച്ചിരി വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഞാനിതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഒരു കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ഇത്. പച്ചരി പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അരക്കപ്പ് റവ, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ സവോള, ഞാൻ ഒരു മീഡിയം സൈസ് സവോള അര കഷ്ണമാണ് കേട്ടോ ഇത്. അത് ഇതുപോലെ അരിഞ്ഞ് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകമാണ് കേട്ടോ, അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കണം. അപ്പോഴാണ് നല്ല കിട്ടുന്ന കളറിൽ നമുക്ക് നമ്മുടെ ബാറ്ററി ഇവിടെ റെഡിയായി കിട്ടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഒഴിക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഈ ബാറ്റർ. കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു. ഡയറ്റിലിരിക്കുന്നവർക്കൊക്കെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യുന്നതിന് പകരമായിട്ട് ഇതുപോലെയൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ. രാത്രിയും അതുപോലെ തന്നെ രാവിലെയും കഴിക്കാൻ പറ്റിയ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിട്ടിലൻ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ കൂട്ടത്തിൽ ഞാൻ ഒരു മുക്കാൽ കപ്പ് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വേണോട്ടോ നമ്മൾ ബാറ്റർ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു ബാറ്ററാണ്. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കൊരു പാൻ വെച്ച് കൊടുത്ത് പാനിലേക്ക് ഇച്ചിരി ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പാൻ ചൂടായ ഉടനെ പാനിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുത്ത് നമുക്കിതുപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ കളർഫുള്ളായിട്ടുള്ള ദോശ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ കളറ് കാണുമ്പോൾ തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അതുപോലെ തന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു. അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ട് ഡയറ്റിലിരിക്കുന്നവർക്കൊക്കെ മോർണിങ്ങും അതുപോലെ തന്നെ നൈറ്റ് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു കിഡ്ലൻ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എങ്കിലും തയ്യാറാക്കി നോക്കുക. അത്ര നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ നിമിഷ നേരം കൊണ്ട് നമുക്ക് ബാറ്റർ റെഡിയാക്കി അതുപോലെ തന്നെ പാനിലേക്ക് ഒഴിച്ച് ദോശയും റെഡിയാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അത്ര നല്ല ടേസ്റ്റായിരുന്നു ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയുള്ള ബാറ്റർ ഞാൻ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്ത് ദോശ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ദോശയൊക്കെ ഒന്ന് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള, നല്ല കിട്ടലാണ്, ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നല്ല കോക്കനട്ട് ചട്നി കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കഴിക്കാനായിട്ട് അത്ര നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ബോക്സിലിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് നിങ്ങൾ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിട്ടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.